വിജയലക്ഷ്മിയുടെ വംശം എന്ന കവിത നിസാരമെന്ന് തോന്നുന്ന ഒരു ഉറുമ്പിന്റെ ജീവിതത്തിലൂടെ മനുഷ്യജീവിതത്തിന്റെയും സാമൂഹിക ഘടനയുടെയും സങ്കീർണമായ യാഥാർത്ഥ്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്നു. ഈ കവിത വെറുമൊരു ജീവിയുടെ ചിത്രീകരണം മാത്രമല്ല, മറിച്ച് അധ്വാനം, അതിജീവനം, വംശീയത എന്നിവയെക്കുറിച്ചുള്ള ഒരു ആഴമേറിയ പഠനമാണ്. പാരമ്പിശപ്പാൽ കുഴങ്ങുമുറുമ്പൊന്നു പ്രാതലിലെത്തിയടുപ്പുമുക്കിൽ പാതകത്തിന്മേൽ തെറിച്ച തേങ്ങാത്തരി പൂമുപോൽ കൊമ്പിലെടുത്തുയർത്തി പോവുകയാണാറുകാലുകൾ ചന്തമായി താളത്തിൽ വെച്ചു തിരക്കുകൂട്ടി പേമഴക്കാലത്തു സ്വാദുവാമീത്തരി സോദയർ കുത്താസ്വദിക്കനല്ലു എണ്ണാമിനും മുഖത്തിന്തു ഗൗരവം വെള്ളുടൽക്കെന്തൊരു സൗകുമാര്യം. അടുക്കളയിലെ അടുപ്പിന്റെ തിണ്ണയുടെ മുകളിൽ തെറിച്ചു വീണ തേങ്ങാത്തരി ശേഖരിക്കാൻ എത്തുന്ന ഒരു ഉറുമ്പിനെ അവതരിപ്പിച്ചുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത്. രാവിലെ അടുപ്പിന്റെ പാതകത്തിൽ തെറിച്ചു വീണ തേങ്ങാത്തരി പൂവ് പോലുള്ള കൊമ്പിൽ എടുത്തുയർത്തിക്കൊണ്ട് വേഗത്തിൽ പോകുന്ന ഉറുമ്പിനെയാണ് കവി കാണുന്നത്. ആറ് കാലുകൾ താളത്തിൽ ചന്തത്തിൽ ചലിപ്പിച്ചു പോകുന്ന ഉറുമ്പ് കവിയിൽ കൗതുകവും ചില ചിന്തകളും ഉണർത്തുന്നുണ്ട്. പേമഴക്കാലത്ത് സഹോദരങ്ങളോടൊപ്പം ഭക്ഷിക്കാനാണ് ഉറുമ്പ് തേങ്ങാത്തരികൾ ശേഖരിക്കുന്നത്. എണ്ണ മിനുങ്ങുന്ന മുഖവും എള്ളുടലും ഉറുമ്പിന്റെ കറുത്ത നിറത്തെയും അതിന്റെ സൗന്ദര്യത്തെയുമാണ് വെളിപ്പെടുത്തുന്നത്. കഠിനാധ്വാനത്തിലൂടെയും നിരന്തര പരിശ്രമത്തിലൂടെയും അവർ ജീവിതത്തിലെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കുന്നു. അധ്വാനത്തിലൂടെ മാത്രമേ പുരോഗതി സാധ്യമാകൂ എന്ന സന്ദേശം കവിതയിൽ നിഴലിക്കുന്നു. എത്തിരിപ്പോനോരിടുപ്പിതിൻ ചാരുത മറ്റാർക്കുമില്ലിങ്ങു കണ്ടതുള്ളു ഇത്രയ്ക്കൊതുങ്ങിയ തദ്വാനശീലവും നൃത്ത ചുവടും കൊണ്ടായിരുന്നു ദാരുവിൽ നിന്നേ പകർത്തേണമെന്നെന്റെ വേരുദാഹിച്ചിതാ നോക്കി നിൽക്കൂ രാവു പകൽ സന്ധിയിലുഷസ്സില്ലാതെ േലയെടുത്തേ മരിച്ചു പോകും പാപമേ നിന്നെ തുടച്ചു നീക്കുന്നതും പാപമെന്നോർത്തേ മടിച്ചു നിൽപ്പൂ. ഉറുമ്പിന്റെ നിരന്തരമായ അധ്വാനം മനുഷ്യനും ഒരു പാഠമാണ്. ഉറുമ്പിന്റെ അരക്കെട്ട് ഇത്രയും ഒതുങ്ങിയത് അധ്വാനശേഷിയും നൃത്തച്ചുവടും കൊണ്ടായിരുന്നോ എന്ന് കവി ചോദിക്കുന്നു. ഉറുമ്പിന്റെ ഈ ഭംഗിയും ചാരുതയും മരത്തിൽ കൊത്തിവെച്ച് സൂക്ഷിക്കാൻ കവിയുടെ മനസ്സ് ആഗ്രഹിക്കുന്നു. രാവും പകലുമില്ലാതെ സന്ധ്യയും പ്രഭാതവും എന്നില്ലാതെ നിരന്തരമായി അധ്വാനിച്ചാൽ നീ മരിച്ചു പോകുമെന്ന് കവി ഉറുമ്പിനെ ഓർമ്മിപ്പിക്കുന്നു. ഈ കവിതയിലെ ഉറുമ്പ് അധ്വാന വർഗത്തിന്റെ പ്രതീകമാണ്. പാപമായ ഉറുമ്പിനെ തുടച്ചു നീക്കുന്നത് പാപമാണെന്നോർത്ത് കവി മടിച്ചു നിൽക്കുന്നു. നിസാര ജീവികളോട് പോലും കരുണ കാണിക്കേണ്ടതിന്റെ ആവശ്യകത ഈ വരികളിൽ വ്യക്തമാണ്. നിരന്തരം അധ്വാനിക്കുകയും എന്നാൽ തിരിച്ചറിയാതെ പോവുകയും ചെയ്യുന്ന ഒരു ജനതയെക്കുറിച്ചും നമുക്കിവിടെ ഓർക്കാം. അവർ പലപ്പോഴും നിശബ്ദമായി പണിയെടുക്കും. മറ്റുള്ളവരുടെ കണ്ണിൽ പോലും പെടുകയില്ല. കണ്ണിൽപ്പെട്ടാൽ തേച്ചരച്ചു കൊല്ലും. ഇങ്ങനെ മനുഷ്യന്റെ കണ്ണിൽപ്പെടാതെ മാളങ്ങളിൽ ഒളിഞ്ഞും തെളിഞ്ഞും ജീവിതവൃത്തി നിർവഹിക്കുന്ന ഉറുമ്പ് നിസ്വവംശത്തെ പ്രതിനിധാനം ചെയ്യുന്നു. നീ ജനൽ മെല്ലെ കടന്നു മുറ്റത്തുള്ള പൂവാങ്കൊരുന്നില കാടു ചുറ്റി വന്മല പോലെ വഴിമുടക്കാൻ നിന്ന് വെള്ളാരം കല്ലിന്റെ ചോടു ചുറ്റി നീലക്കിഴാതില്ലി മുക്കുറ്റി പോക്കുന്ന ചുമട്ടുകാരി.
ഉറുമ്പ് ജനലും മുറ്റത്തുള്ള പൂവാൻകുരുന്നില കാടും ചുറ്റി മുന്നേറുമ്പോൾ വൻമല പോലെ വഴിമുടക്കാൻ നിന്ന വെള്ളാരൻ കല്ലിനെ അഭിമുഖീകരിക്കുന്നു. പക്ഷേ പ്രയാസപ്പെട്ടാണെങ്കിലും ആ കല്ലിന്റെ ചുവട് ചുറ്റി അതിനെ അതിജീവിച്ച് മുന്നേറുന്ന ഉറുമ്പിനെയാണ് നാം കാണുന്നത്. മാത്രമല്ല, നീലക്കീഴാനെല്ലിയും മുക്കൂറ്റിയും പൂക്കുന്ന മൂലയിലെ മൺകൂനയുടെ കോട്ടയെയും അത് തരണം ചെയ്യുന്നുമുണ്ട്. എന്നാൽ ഈ പ്രതിബന്ധങ്ങളെയെല്ലാം അതിജീവിച്ച് ലക്ഷ്യത്തിലെത്താനുള്ള ഉറുമ്പിന്റെ ദൃഢനിശ്ചയം മനുഷ്യന്റെ അധമ്യമായ മനോഭാവത്തിന്റെ പ്രതീകമാണ്. ഉറുമ്പിന് തേങ്ങാത്തിരി വലിയ ഭാരമാണ് എന്ന് നമുക്ക് തോന്നാം. എന്നാൽ എത്ര ആയാസമുള്ള അപകടമുള്ള ജോലിയും ഏറ്റെടുത്ത് നിർവഹിക്കുന്ന കഠിനാധ്വാനിയായ ചുമട്ടുകാരിയെ പോലെ അവൾ ധൃതിയിൽ അകത്തേക്ക് തന്റെ വംശത്തിന്റെ അടുത്തേക്ക് പോകുന്നു.